മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ആഗ്രഹിച്ചിരുന്നതായും ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിൻസി അലോഷ്യസ്. രേഖയിലെ അഭിനയമാണ് വിൻസി അലോഷ്യസിനെ മികച്ച നടിക്കുള്ള അവാർഡിന് അർഹയാക്കിയത്. രേഖ മികച്ച ചിത്രമായിട്ടും ശ്രദ്ധിക്കപ്പെടാത്തതിൽ ദുഃഖമുണ്ടെന്നും വിൻസി അലോഷ്യസ് പൊന്നാനിയിൽ പറഞ്ഞു. ഒന്നും പറയാനില്ല, രേഖ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. രേഖ എന്ന് പറഞ്ഞ സിനിമ ഇത് സൗണ്ട് കുറയ്ക്കാം, അതായിരിക്കും നല്ലത്. അപ്പോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അറിയില്ല, രേഖ എന്ന് പറഞ്ഞ സിനിമ എങ്ങനെ ആൾക്കാരിലോട്ട് എത്തിക്കും എന്ന് വിചാരിച്ച് കുറെ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനും എന്റെ ടീമും. ഇപ്പൊ അത് കേരളം മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും, അതിൽ ഹാപ്പി, സന്തോഷം. താങ്ക് യു ദ ഓൾ ടീം, രേഖയുടെ എല്ലാ ടീമില എന്നെ സെലക്ട് ചെയ്യാൻ മനസ്സ് കാണിച്ച ജിതൻ ആൻഡ് എന്റെ കോട്ടർ ഉണ്ണി, കൂടെ നിന്ന എല്ലാവർക്കും, ദ ടീം, രേഖയ്ക്ക് മൊത്തം താങ്ക് യു. പിന്നെ എടുത്തു പറയേണ്ട ഒരാള് ലാൽജു സാറാണ്. ലാൽജു സാറ് നായക നായകൻ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലൂടെ എന്നെ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് എന്റെ പാരന്റ്സിന്റെ ഒപ്പം ഇത്രയും ഹാപ്പി ആവാൻ പറ്റുന്നതിൽ. വളരെ ശക്തമായ കഥാപാത്രമാണ് രേഖയിലുണ്ടായിരുന്നത്. ഞാൻ ബി ഫ്രാങ്ക്, ഞാനത് ആഗ്രഹിച്ചിരുന്നു, ആഗ്രഹിച്ച നേട്ടം തന്നെയാണ്. അല്ലാതെ ഞാൻ എനിക്ക് അയ്യോ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായിട്ടൊന്നല്ല, ഞാൻ ആഗ്രഹിച്ചു ഓരോ തവണയും ഓരോ റൗണ്ടിൽ രേഖ ഉണ്ടാവണേ, ഞാൻ ഉണ്ടാവണേ, എന്റെ അഭിനയം ആൾക്കാരിലോട്ട് എത്തണേന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഭീമന്റെ വഴി, അതേപോലെ തന്നെ ഇത്തരം കുറെ സിനിമകൾ അഭിനയിച്ചു, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം രേഖയിൽ കാണാം. രേഖയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം. ഇത്ര വലിയൊരു പുരസ്കാരം എന്നറിയാനല്ല സന്തോഷം. കോൾസ് വന്നോണ്ടിരിക്കുക, എനിക്കിതൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനത്തെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡും കൂടിയാണ്. സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് വേണ്ടി എനിക്ക് ഈ പറഞ്ഞ പോലെ വേറെ വേദികളിൽ നിന്ന് ഞാനൊരു അവാർഡ് വാങ്ങിയിട്ടില്ല. എന്റെ ആദ്യത്തെ അവാർഡാണ് സ്റ്റേറ്റ് അവാർഡാണ്. പ്രണയകാവ്യവുമായി എത്തി പ്രേക്ഷകരെ ത്രില്ലിംഗിന്റെ അങ്ങേയറ്റത്ത് കൊണ്ടെത്തിക്കുന്ന ചിത്രമാണ് രേഖ. ടൈറ്റിൽ കഥാപാത്രമായ രേഖ ആയി എത്തുന്നത് വിൻസി അലോഷ്യസ് ആണ്. വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടാറുള്ള വിൻസി ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. സ്ത്രീത്വത്തിന് മുൻതൂക്കം നൽകി ഒരുക്കിയിട്ടുള്ള രേഖ എങ്ങനെ വെള്ളിത്തിരയിൽ എത്തിക്കുമെന്ന് സങ്കടപ്പെട്ടിരുന്നതായും പുരസ്കാര നേട്ടത്തിലൂടെ സിനിമ കേരളം മുഴുവൻ അറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വിൻസി പറഞ്ഞു. പൊന്നാനി സ്വദേശിനിയാണ് വിൻസി അലോഷ്യസ്. ചാനൽ റിയാലിറ്റി ഷോയിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. സംവിധായകൻ ലാൽ ജോസിനോട് ഒരുപാട് നന്ദിയുണ്ടെന്നും വിൻസി പറഞ്ഞു. പ്രണയവഞ്ചന തിരിച്ചറിയുമ്പോൾ രേഖയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് രേഖ എന്ന ചിത്രത്തിന്റെ ആകെ തുക. ജിതിൻ ഐസക് തോമസ് ആണ് രേഖയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. പ്ലസ് ടു പഠനത്തിന് ശേഷം ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള ഒരു ഡിഗ്രി കോഴ്സ് അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യയിലും വിദേശത്തും ഒട്ടേറെ അവസരങ്ങൾ റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി മേഖലയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജിയിൽ ഒരു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം. എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിരവധി പ്ലേസ്മെന്റ് സാധ്യതകളുള്ള ബിവോക് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി അവസരങ്ങളുടെ ലോകത്തേക്ക് പറക്കൂ എംപയറിനോടൊപ്പം. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാൽ, കുറ്റിപ്പുറം.